ഇന്ന് കർക്കിടകത്തിലെ കറുത്ത വാവ് പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണം നടത്തി. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കുകൊണ്ടു. പിതൃപുണ്യമായ ഇന്ന് കർക്കിടവാവ് ബലി. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവ് ബലി പ്രാധാന്യമുള്ളതായി വിശ്വാസികൾ കരുതുന്നത്. തലേന്ന് വ്രതമെടുത്ത അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസരം ബലിയിടുന്നതാണ് ചടങ്ങ്. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. നദിയോരങ്ങളിൽ ബലിതർപ്പണത്തിന് ചിലയിടങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കുകൊണ്ടത്. ക്ഷേത്രാചാര ചടങ്ങുകൾക്കൊപ്പം പ്രത്യേക പൂജകളോടെയാണ് വാവുബലി ചടങ്ങുകൾ ആരംഭിച്ചത്. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്കായി നൂറുകണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത്. ക്ഷേത്രം മേൽശാന്തി അജിത് മഠത്ത് മുറി ബലിതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മരിച്ചിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തവരും അതുകൊണ്ടും ക്രിയാലോപഹതാശ്ചയ ജാത്യന്താഭംഗവസ്തുത അപ്രകാരം ആ ക്രിയകൾക്ക് ലോകം വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുന്നതിനും സകല പിതൃക്കൾക്കും മോക്ഷഗതിയുണ്ടായി ആ നടക്കുന്ന ആളിന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ തർപ്പണം നടത്തുന്നത്. ഗുരുവരായിട്ടും ഋഷിപ്രവർത്തനങ്ങളായും നടത്തി വരുന്നുണ്ടാണ് അമാവാസ്യമായിട്ട് ഈ വർഷം ഈ കർക്കിടകവാണിനെത്ത് ഇതിൽ പങ്കുകൊണ്ട എല്ലാവർക്കും ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മറയൂർ കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ കർക്കട വാവുബലി തർപ്പണ ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. മുരിക്കാശ്ശേരി ജഗദീഷ് ശാന്തികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ക്ഷേത്രത്തിന് പിൻവശത്തായി പാമ്പാർപ്പുഴയോട് ചേർന്ന് പ്രത്യേകമായി ഒരുക്കിയ ഗ്രൗണ്ടിലാണ് രാവിലെ 5:30 മുതൽ 11 മണി വരെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. ഭക്തർക്കായി പ്രത്യേകമായി കർക്കിടക കഞ്ഞി നൽകി. പുരാതന ക്ഷേത്രമായ ശ്രീ തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ, കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ അമ്മയ്ക്കും അച്ഛനും ബലിതർപ്പണത്തിന് വന്നതാണ്. അതോടൊപ്പം വയനാട്ടിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് വേണ്ടി ഞാൻ അതിയായ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു ദുരന്തം കേരളത്തിൽ ഇതുപോലെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ പിതൃ ബലിതർപ്പണം നടത്തിയതിനൊപ്പം വയനാട് ദുരന്തഭൂമിയിൽ മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ജില്ലയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നടന്ന കർക്കിടക വാവുബലി പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കുചേർന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ന്യൂസ് ബ്യൂറോസ് അടിമാലി, മറയൂർ.